ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എ ടു സെഡ് മീഡിയ ബൈ അഷ്റഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബൈക്കിൻ്റെ എക്സലേറ്റർ കേബിൾ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. എൻ്റെ ബൈക്കിൻ്റെ എക്സലേറ്റർ കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ ഇത് ജാമായി കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ശരിയാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ പുതിയൊരു കേബിൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എക്സലേറ്റർ കേബിൾ ചേഞ്ച് ആക്കാനായിട്ട് നമുക്ക് ആദ്യം ഇത് അയച്ചു മാറ്റേണ്ടതുണ്ട്. ഇത് അയച്ചു മാറ്റണം. അതിനുശേഷം ഈ കേബിൾ ഇതും കൂടി ഇത് അയച്ച് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഇവിടെ നിന്ന് അയക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഈ ബോക്സ് അയച്ച് മാറ്റണം. ഈ ബോക്സ് അയച്ച് മാറ്റേണ്ടതുണ്ട്. നമുക്കത് അയച്ച് മാറ്റണമെങ്കിൽ ഈ രണ്ട് സ്ക്രൂ അയച്ചെടുത്തു. കേബിൾ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഊരിയെടുക്കാം. ഊരിയെടുത്തിട്ട് അതവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ കേബിൾ ഇതിൻ്റെ ഇതൊന്ന് ഊരിയെടുത്തിട്ട് കേബിൾ ഊരിയെടുക്കാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കണം. അതിൽ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പതുക്കെ നമുക്കത് അയച്ചെടുക്കാം. ഇത് അയച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കത് ആദ്യമേന്ന് കേബിളും ഊരിയെടുക്കാം. ഇതാണ് പുതിയ കേബിൾ. 75 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത്. ഹീറോ അവിടെ തന്നെയാണ് ഒറിജിനൽ സാധനം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി വെക്കാം. ഇനി നമുക്ക് പുതിയ കേബിൾ ഇട്ടിട്ട് അവിടെ നമുക്ക് കെണിക്കാൻ വേണ്ടി നോക്കാം. ഇതാണ് അതിനുശേഷം നമുക്ക് ഇത് ഇങ്ങനെ കൊടുക്കാം. കുറച്ചും പണിയുണ്ട് ഇതിന്. നമുക്ക് ടൈം ഫ്രീയും കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ.
ആ സ്പ്രിംഗ് അതിനകത്ത് ശരിക്കും ഇരിക്കണം. അതിനുശേഷം നമുക്കത് ടൈറ്റാക്കിയിട്ട് എടുക്കാം. ഇവിടെ താഴെ റെഡി ആയിരിക്കുകയാണ്. ശരിക്കൊന്ന് പോയാൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും നല്ല സ്മൂത്തായിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ കാണിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു മാർക്കുണ്ട്, ആ മാർക്ക് അനുസരിച്ചിട്ട് കാണിക്കണം. ഇങ്ങനെയാണ് ഇടേണ്ടത്. അങ്ങോട്ട് അപ്പം നമുക്കിത് കഴിച്ചിട്ടായി, നോക്കാം, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ബോക്സിൽ മൂന്ന് സ്ക്രൂ ആണ് വരുന്നുള്ളത്. മൂന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്.